അമേരിക്കയിലെ പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിസ നഷ്ടമാകും എന്ന് വാർത്ത വരുന്നു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളും അമേരിക്കയിൽ നടപടി നേരിടുകയാണ്. വിദ്യാർത്ഥി വിസയുടെ ആനുകൂല്യങ്ങൾക്ക് പുറത്തായാൽ ഗ്രേസ് പീരീഡിന് അർഹത നഷ്ടപ്പെടുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഗസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളിലും പ്രതിഷേധം ശക്തമാണ്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലടക്കം പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരെ പുറത്താക്കലടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കാനാണ് നീക്കം. കഴിഞ്ഞ ആഴ്ചകളിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ വിദ്യാർത്ഥികളെ തടഞ്ഞുവച്ചിരിക്കുകയാണ്. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത് പിടിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിനും ജോലി സാധ്യതകൾക്കും തടസ്സം നേരിടുമെന്ന് സാന്റാ മോണിക്ക സ്റ്റഡി എബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എംഡി ഡെന്നി തോമസ് വട്ടക്കുന്നിൽ പറയുന്നു. സ്വതന്ത്ര ചിന്താഗതിയും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരംഭിച്ച് മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ വളരെ വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അവിടുത്തെ നിയമത്തിന് വിരുദ്ധമായി അവിടെ സമരവും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്കോളർഷിപ്പിൽ കിട്ടുന്ന സഹായങ്ങൾ, അതേപോലെ ഇന്റർനാഷണൽ കമ്പനികളും അതുപോലെ മറ്റ് സർവകലാശാലകളുടെ സഹകരണങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് മാറ്റങ്ങളും വേറെ രീതിയിൽ അവർ ചിന്തിച്ച് നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ആകർഷിക്കുന്നത് കുറയാനും ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്ക് ഇപ്പം നമുക്കറിയാം ഫുൾബ്രൈറ്റ് സ്കോളർഷിപ്പിലും അതുപോലെ മറ്റൊരുപാട് സ്കോളർഷിപ്പ് കിട്ടി ആയിരക്കണക്കിന് കുട്ടികളാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. അവർക്കെല്ലാം ഇത് നാളെ ഒരു പ്രശ്നമായി ബാധിക്കാം സാധ്യതയുണ്ട്. സ്റ്റുഡന്റ് വിസയിലെത്തിയുള്ള നിയമലംഘനങ്ങളിൽ വിസ റദ്ദാക്കി നാട് കടത്തുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായേക്കാം. ന്യൂസ് ഡെസ്ക് 24.